Hi friends, welcome back to my channel Rukku's Kitchen. In ഒരു കൈപ്പക്കാത്തവരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് രണ്ട് കൈപ്പക്ക നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചതാണ് ഇത്. ഇതിലേക്ക് രണ്ട് സവാള കൂടെ നൈസായിട്ട് അരിഞ്ഞു വെക്കുക. ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. രണ്ടോ മൂന്നോ തക്കാളി ആവാം. ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് പച്ചമുളക് ചെറുതായി നീളത്തിൽ അരിഞ്ഞു വെച്ചത്. വെളുത്തുള്ളി, വേപ്പില, ഇത്രയുമാണ് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാൻ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. എപ്പോഴും കയ്പ്പയ്ക്ക എടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാകുമ്പോൾ അത് കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിലിട്ട് കഴിഞ്ഞ് അത് നല്ലോണം കഴുകി വൃത്തിയതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വേപ്പില കഴുകി വൃത്തിയാക്കിയ ശേഷം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാളയും തക്കാളിയൊക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്പ്പയ്ക്ക തോര നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ആ കയ്പ്പൊക്കെ ഒന്ന് വിട്ടുമാറി നിൽക്കും. ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വേപ്പിലയും കടുകൊക്കെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി വഴന്ന് വരുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. നമ്മുടെ കയ്പ്പയ്ക്ക തോരൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കറി വെച്ചതിനേക്കാളൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. കയ്പ്പില്ലാണ്ട് നമുക്ക് ഈ കയ്പ്പയ്ക്ക തോരന് നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി സവാളയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് കിട്ടുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളി കൂടുതൽ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പുളിയൊന്നും പിഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, പുളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളി മാത്രമാകുമ്പോൾ ആ തക്കാളിയുടെ ഒരു പുളിരസമൊക്കെ ഇതിലേക്ക് ഉണ്ടായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്പ്പയ്ക്ക അരിഞ്ഞു വെച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് എങ്ങനെയാണോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂണാണ് ഇട്ടെടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഉണ്ട്, എന്നാലും കുറച്ച് മുളക് പൊടി കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്പ്പയ്ക്കൊക്കെ ഏകദേശം ഒരു വേവായി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ലേശം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയ്പ്പയ്ക്ക തോരൻ ഉപ്പേരി എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കയ്പ്പ് പോലും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ. ബൈ ബൈ.